നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മണിപ്പുട്ടാണ് കേട്ടോ. അപ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അതിനായിട്ട് ഇതാ നമ്മളിപ്പോൾ ആദ്യം തന്നെ ഒരു 3 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. നമുക്ക് വേണ്ടത് 4 കപ്പ് വെള്ളമാണ്. നമ്മൾ ഏത് കപ്പിലാണോ അരിപ്പൊടി അളന്നത്, ഇപ്പം നമ്മൾ 3 കപ്പ് അരിപ്പൊടിയല്ലേ എടുത്തത്, അപ്പം നമുക്ക് ആ സെയിം കപ്പിൽ തന്നെ ഒരു 4 കപ്പ് വെള്ളം വേണം. ഇനി നമുക്ക് ആ വെള്ളം ഒന്ന് ചൂടാക്കണം. അതിനായിട്ടാണ് നമ്മൾ ഇത് അടപ്പത്തേക്ക് വെച്ച് കൊടുക്കുവാണ്. ആ വെള്ളത്തിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ലോണം തിളക്കട്ടെ കേട്ടോ. ഇതായിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അരിപ്പൊടി കുറച്ച് കുറച്ചായിട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം. ഇതായിപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലിട്ടിട്ട് കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കാം. അപ്പം നമ്മളിതൊരു വലിയൊരു പാത്രത്തിൻ്റെ മൂടിയുടെ മുകളിലാട്ടോ ഇട്ടേക്കുന്നത്. ഇതായിപ്പോൾ നമ്മളിത് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സേവനായി വയ്ക്കാൻ പാകത്തിന് ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇതായിപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതായിങ്ങനെ ഇച്ചിരി വലിയ ഒട്ടയുള്ള ചില്ല കേട്ടോ നമ്മൾ മണിപ്പുട്ടിന് എടുക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പീച്ചി കൊടുക്കാം. നമ്മളിതിനെ ഈ ഒരു ഇതിൻ്റെ മുകളിൽ കുറച്ച് അരിപ്പൊടി വിതറിയതിന് ശേഷം കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്കിതെടുത്ത് ഒരു അരിപ്പയിലേക്ക് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് കൊട്ടി കൊടുക്കാം. അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടി ചെയ്തെടുക്കാം.
നമ്മൾ പുട്ടൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ പുട്ട് കണയിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് പിന്നെ ഒരു പകുതി വരെ അതിടാം, പിന്നെ കുറച്ച് തേങ്ങ ഇടാം, ബാക്കി അതിട്ട് കൊടുക്കുക, പിന്നെ മുകളിൽ കുറച്ച് തേങ്ങ ഇടാം. അങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ സെയിം പുട്ട് ചുട്ടെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതും ചുട്ടെടുക്കാം കേട്ടോ. എന്നാൽ ഇപ്പം നമ്മുടെ മണിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബാക്കിയും കൂടി ഇങ്ങനെ റെഡി ആക്കി എടുക്കാം കേട്ടോ. എന്നാൽ ഇപ്പം എല്ലാ മണിപ്പുട്ടും നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.